കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ കർക്കിടക കഞ്ഞിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ ചേമ്പിലെ അപ്പത്തെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇന്ന് നമ്മൾ ആ ചേമ്പിലെ അപ്പം കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്, നമ്മുടെ പാർവതി അമ്മയുടെ കട. എന്റെ ഇരുമ്പ് സ്വത്ത് കൂടുതലാണ് ഇനി. അപ്പൊ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കണം. ഈ ചൂടല്ലേ, പുറത്ത് തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ ഇലയൊക്കെ കഴിക്കണം. ഞങ്ങളുടെ ആൾക്കാരെവിടെ ഉണ്ടെങ്കിൽ ഇല ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇവിടെ ഒക്കെ കൊങ്ങണിമാരല്ല, അവരൊക്കെ ഇത് ചെയ്യും ഞങ്ങളുടെ ആൾക്കാർ. പിന്നെ ചെയ്യാൻ ഇപ്പൊ ഇത് ആൾക്കാർക്ക് ചെയ്യാൻ അറിയാനും പാടില്ല, ഇങ്ങനെ വാങ്ങിച്ച് അവര് കഴിയും. അത് അരി, പച്ചരിയും പുഴുക്കലരിയും. പച്ചരി കൂടുതൽ ചേർക്കണം, പുഴുക്കലരി കുറച്ച് ചേർക്കണം. തേങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, കായ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇലയൊക്കെ അതിൻ്റെ നാരൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് വേണം അത് പുരട്ടാനായിട്ട്. ഒരേനിട്ട് പുരട്ടണം. പുളിയും ചേർക്കണം കേട്ടോ. പുളി ചേർത്തില്ലെങ്കിൽ പിന്നെ തിന്നാൻ ചോറില്ല. എന്നിട്ട് എല്ലാം പുരട്ടിട്ട് നല്ലോണം മുടക്കി അടുത്തിട്ട് വെക്കണം. ഒന്നര മണിക്കൂർ അത് വേവണം. ഇതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയിരുന്ന നമ്മുടെ ചൂടുള്ള ചേമ്പലയട, ചേമ്പല അപ്പം. വെളിച്ചെണ്ണ ഒഴിക്കണ്ട്, ഏയ് നെയ്യ് ഒഴിക്കില്ല, വെളിച്ചെണ്ണ. ഇത് ഇലയും പിന്നെ അരിമാവാണ്. തേങ്ങ എല്ലാം അരച്ചിട്ട് അരിമാവ് പിന്നെ പുളിയിടും, വരയമ്പുളി നേരം മിക്സ് ചെയ്തിട്ട് തേച്ചിങ്ങനെ ഓരോ ഇലയായിട്ട് ഇങ്ങനെ തേക്കണം. ഈ കൊങ്ങിണി ട്രഡീഷണൽ ഐറ്റം അങ്ങനെ എന്തെങ്കിലും ആണോ? കൊങ്ങിണി തേക്കും. ശരിക്കും ഒരു ഔഷധം എന്നുള്ള അതിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട്. പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്തൊക്കെയോ ഡിഷസിന്റെ ടേസ്റ്റ് നല്ലതാ, നല്ലതാ. പിന്നെ ഈ ചേമ്പിലപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് നല്ല ടൈം എടുത്ത് വേവിച്ചതും അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം നാവിൽ വെച്ചിട്ട് ഇറിറ്റേഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക കേട്ടോ. ഇതെപ്പോഴൊക്കെ വന്നാൽ മേടിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഞങ്ങൾ 6 മണിക്ക് കിട്ടും. പിന്നെ ഇത് ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ ഒന്നും കൂടി ചൂടാക്കി ഇറക്കിട്ട് കിട്ടും. 2 ദിവസം നിൽക്കൂ. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചെങ്കിൽ 1 ആഴ്ചയൊക്കെ നിൽക്കും. കർക്കിടക മാസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എങ്ങനെയൊക്കെയാ അതിനെ ആചരിക്കുന്നത്? ഞങ്ങൾ ചേമ്പല കറി വെക്കും, അതിന്റെ തണ്ടെടുത്ത് കറി വെക്കും. അതിൽ പുളിയൊക്കെ ചേർക്കണം, അല്ലെങ്കിൽ ചൊറി. അത് 1 മാസം ചിലവർ കഴിക്കും. കർക്കിടക മാസം വേറെ എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യും? അതിന്റെ അരിക്കഞ്ഞി വെക്കാറുണ്ട്, ഉലുവയൊക്കെ ഇട്ടിട്ട്. അത് 15 ദിവസം വെക്കും. പിന്നെ എണ്ണയിട്ട് കുളിക്കണം. ഇവിടെ ചേമ്പിലപ്പം മാത്രല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് അച്ചാറുണ്ട്. ഇത് ചെറിയ നാരങ്ങ, ഇത് നമ്മുടെ വലിയ കറിനാരങ്ങയില്ലേ, അത് നെല്ലിക്ക, പാവയ്ക്ക. പിന്നെ പല നാട്ടിലും പല പേര് പറയുന്ന ഒരു സാധനമാണ് ഇലുമ്പിക്കാന്ന്. ഞങ്ങളുടെ നാട്ടിൽ പറയും ഇലുമ്പും പുളി എന്നൊക്കെ പറയും. ഇതെല്ലാം ഉണങ്ങിയ ശേഷമാണ് അച്ചാറിട്ടേക്കുന്നത്. അങ്ങനെ പിന്നെ ചമ്മന്തിപ്പൊടി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. വേറെ എന്തൊക്കെയാണ് അമ്മ സ്പെഷ്യൽ ഉള്ളത് ഇവിടെ? കൊണ്ടാട്ടം, പപ്പടം, കുരുമുളക് പപ്പടം, പപ്പടം, ശബരി കൊണ്ടാട്ടം. പിന്നെ കുറേ പപ്പടങ്ങളുണ്ട്, കുരുമുളക് പപ്പടം. അത് ഇതാ, ഇതല്ലേ കുരുമുളക് പപ്പടം? അതെന്താ? മുളക് പപ്പടം. ഇതെല്ലാം അതിന്റെ ഫ്ലേവർ ഉണ്ടോ? മുളക് പപ്പടം ഇവിടെ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാ കേട്ടോ. ഇതോ ഉള്ളിക്കൊണ്ടാട്ടം. ഇത് ഉള്ളിക്കൊണ്ടാട്ടം ഇതൊക്കെ കണ്ടിട്ടുണ്ടോ സാധനമൊക്കെ? ഉള്ളിക്കൊണ്ടാട്ടം ഇത് കൈപ്പച്ചീര. ഞാനും ആദ്യമായിട്ട് കാണുന്ന ഇത് കൈപ്പച്ചീര കൊണ്ടാട്ടം എന്ന് പറയുന്ന അരിക്കൊണ്ടാട്ടം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അരിക്കൊണ്ടാട്ടം. ഇതെന്താ? വാഴപ്പിണ്ടി. ഓ, വാഴപ്പിണ്ടി. ഇതൊക്കെ കൊങ്ങിണി സ്പെഷ്യൽസ് ആണ്. ഇതെല്ലാം
എല്ലാം കൊങ്ങണി സ്പെഷ്യൽ. അതുപോലെ കുമ്പളങ്ങയുണ്ട്, പാവയ്ക്കുണ്ട്. ഇത് ഇതെന്താന്ന് പറഞ്ഞ അരി, വെറുതെ അരി കൊണ്ടാട്ടം, വെറുതെ അരി കൊണ്ടാട്ടം. ഇത് വാഴപ്പിണ്ടി, ഇതെല്ലാം അവിടുത്തെ സ്പെഷ്യൽസ് ആണ്. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ആട്ടം ഒരു 3 ദിവസം പിടിക്കും, ഉണങ്ങി കിട്ടുന്ന അല്ലേ. അത് ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റേ കൊണ്ടാട്ടം തൈരിൽ മുക്കി അങ്ങനെ ഉണ്ടാക്കുന്നതാണോ? അല്ല, പിന്നെ ഇത് ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ച് അരി പാവയ്ക്ക ചേർക്കും, പച്ചമുളകും ചേർത്തിട്ട് ചെയ്യുന്നു. ഓ, അങ്ങനെ. ഇപ്പം മറ്റേ വാഴപ്പിണ്ടി ആണെങ്കിൽ അത് ചേർക്കും, അത് ചേർക്കും അങ്ങനെ. മാവക്കത് മറ്റേ ചേർക്കലൊക്കെ ഇത് വേണം. നമ്മൾ ഈ പപ്പടം മറക്കുന്ന പോലെ അങ്ങനെയാണോ എടുക്കുന്നത്? അങ്ങനെ ഉണ്ടാക്കി. സോ നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുമല ദേവസ്വം ടെമ്പിൾ, മട്ടാഞ്ചേരിയിലെ തിരുമല ദേവസ്വം ടെമ്പിളിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴിയുടെ മുന്നേ തന്നെയുള്ള ഷോപ്പാണ് നമ്മുടെ ഈ പാർവതി അമ്മയുടെ കട.